ജോളജി ഇപ്പൊ കഴിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈസ്റ്റർ ആണ്, നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിയിട്ടുണ്ട്. അപ്പം ഇവർക്കൊരു ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം എന്തി സാധനം എന്തി ആണ്ട്, നമ്മുടെ ജോളോ ചിപ്പ് പൊട്ടിച്ചിട്ടില്ല, ആമസോണിൽ വന്നെയാണ്. ജോളോ ചിപ്പ് കഴിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് കഴിച്ച് പല പല റിയാക്ഷൻസ് കണ്ട്, ചിലർക്ക് ഒരു കുഴപ്പമില്ല, ചിലർ ഭയങ്കരമായിട്ട് അങ്ങ് വേസ്റ്റായി. എന്തായാലും ഇത് എന്താണ്, ഇത് കഴിച്ചാൽ എന്ത് പറ്റും എന്നത്തെ ഒരു നോക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, മൂന്ന് പാക്കറ്റ് അല്ലേ വാങ്ങിയത്? എന്ത് ശവപ്പെട്ടിയ? അടുത്തെടുത്തു അടുത്തെടുത്തു രണ്ടെണ്ണം. പിന്നെ ഒരെണ്ണം പൊട്ടിച്ചോ ഇടയ്ക്ക്? ഓക്കെ. അപ്പം നമ്മൾ ജോളജിപ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. കഴിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത എന്തെങ്കിലും ഐസ്ക്രീം, പിന്നെ കുടിക്കാൻ ജ്യൂസ്, തണുത്തുള്ള എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു ചെലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നെണ്ണമാണുള്ളത്. ഈ മൂന്നെണ്ണം കഴിച്ചിട്ട് ആദ്യം ആര് വെള്ളം കുടിക്കുന്നവർക്ക് ഐസ്ക്രീമൊന്നുമില്ല, എത്ര നേരം പിടിച്ചു വെച്ച് ലാസ്റ്റ് വെള്ളം കുടിക്കുന്നവർക്ക് മാത്രമേ ഐസ്ക്രീമും ജ്യൂസും കൊടുക്കൂ. അതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തുവാ ഫിയർ ദ റിപ്പർ? എന്തോന്നാണ് ഇപ്പോഴേ മരണം, മരണത്തിൻ്റെയൊക്കെ യാതല്ലോ. അപ്പം നമുക്ക് ജോളജിപ്പ് കണ്ടല്ലോ പൊട്ടിച്ച് നോക്കി, ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഐറ്റത്തിന് എങ്ങാണ്ട് എത്ര, 200 സംതിങ് രൂപയാണ് ഈ ഒരൊറ്റ ചിപ്സ് മാത്രം. ഇതാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ ചിപ്സ് എന്നാണ് അവകാശപ്പെടുന്നത്. നമുക്കറിയത്തില്ല, നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം. മൂന്നെണ്ണം ഉണ്ട്, നമുക്ക് മൂന്ന് പേരെ പിക്ക് ചെയ്യണം. ഇപ്പം ആരൊക്കെയാണ്? പോസ്റ്റിറ്റാ, അത് കൊള്ളാക്കി മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം ആരാണ് കഴിക്കുന്നത്? അല്ല, ഒരുമിച്ച് ആരൊക്കെ ആരൊക്കെ കഴിക്കുന്നുണ്ട്? അപ്പൊ ആരൊക്കെയാണ് കഴിക്കുന്നത്? ഓക്കെ, അപ്പൊ ഒരു അലൻ ട്രൈ ചെയ്യും. അപ്പം നാളെ നിനക്ക് എക്സാം അല്ലേ? വേണ്ട, നിനക്ക് എക്സാം ഇല്ലല്ലോ. അപ്പൊ സെക്കൻഡ്, തേർഡ് റിജോ. അപ്പം മൂന്ന് പേര്, റിജോ, അലൻ, പിന്നെ നമ്മുടെ ചിന്തു, ഇവർ മൂന്ന് പേരാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെയാ, തുടങ്ങാം? ആ കത്തി 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 ഓടിക്കണം, കത്തി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തണ്ടെന്നാണോ? ഇത് വെച്ചൊന്ന് സൈഡിൽ നിന്ന് ഇതാക്കി കൊടുക്കുക. നീ പിടിച്ചോ, എരിയട്ടോ. നിന്റെ ആരാ പറയാ വായൊക്കെ? എന്തുവാ കണ്ണിരിഞ്ഞോ? മണക്കല് മണക്കല് മണക്കല്ലേ, മൂക്കി കയറൂ, എരിയുന്നോ? ഒന്നുമില്ലടി, ഒന്നുമില്ല, പേടിക്കട്ടോ. അങ്ങനെ ഒന്നും ഇത് പറ്റത്തില്ലെന്ന്. ആരും കാണിച്ച പൊടിച്ചൊന്ന് കാണിക്കടി. ഒരെണ്ണം എടുത്ത്, ഒരെണ്ണം എടുത്ത്, മൊത്തം പൊടിഞ്ഞാ. കംപ്ലൈന്റ് കൊടുക്കണം പിള്ളേച്ചാ. എടി എന്തോ എന്തോ പൊടിഞ്ഞ കയ്യിൽ ചോടിച്ചിട്ടെ. എന്തോ എടാ നിന്റെ നോട്ട, ഇവിടെ വരെ മണം അടിച്ചു കേട്ടോ. അത് പറയല്ലോ പൊടിഞ്ഞ നല്ലത് ടേസ്റ്റി. നിന്റെ പൊടി അല്ല ഇവന്റെ പൊടിയില്ലേ, എനിക്ക് കൂടുതൽ ഇവന്റെ ഗവൺമെന്റ്. ഇവന്റെ കറക്റ്റ് ആയിട്ട് കിട്ടുകാണ്ട്, ഇതാണ് കോട്ടിങ് ചെയ്തോണ്ട്. ആ ബ്ലാക്ക് കളറിന്റെ അകത്ത് ഫുള്ള് ഇത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ചിപ്സ് വെറുതെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇമാരാണ്ട ഒരു കട്ട പാളിയായിട്ടായിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് എന്നാ നിന്റെ അവനെ വിളിച്ചു കൈ കഴുകി. പൊന്നെ എന്റെ മാതാവ്, ആർക്കേ ഒരു മിനിറ്റ് കൈ കഴുകി. നിന്റെ ബ്ലാക്കാ. ഓക്കെ, അതിലാ കൂടുതൽ കാട്ട് പറഞ്ഞ. ഓക്കെ, അപ്പൊ അപ്പൊ ഇട ഇട. ഓക്കെ, അപ്പൊ ആദ്യം ആരാ കഴിക്കുന്നേ? ആ ഇവർ രണ്ടുപേരും കഴിക്കഴി കഴിക്കും. ഓക്കെ, ആണ് പൊന്നെ
ഇവിടെ എരിഞ്ഞിട്ട് പോയാ അത്രയും കഴിച്ചാ പോരാ കഴിക്കു കഴിക്കു അത് രണ്ടു ദിവസം കഴിക്കും എന്റെ നാക്കിന്റെ തീരുമാനോ അത് എന്തുവാ എന്തുവാ കുഴപ്പമുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ ഇപ്പൊ കുഴപ്പമില്ല എന്റെ നാക്കരിയുന്ന ഇനി അത് കഴിച്ച അത് കഴിച്ച രണ്ടു ദിവസം കഴിച്ച കഴിയാ കഴിഞ്ഞു കഴിഞ്ഞു ഇവിടെ എക്സ്പയർ കഴിഞ്ഞോ നീന്ന് കഴിച്ചേ ഇല്ല അരിയൊന്നും ഇല്ല കഴിഞ്ഞു കഴിഞ്ഞു വെള്ളം കുടിക്കുന്നവർക്ക് ഐസ്ക്രീം ഇല്ല അതാണ് നമ്മുടെ ചലഞ്ച് കഴിഞ്ഞു കഴി 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 രണ്ടെണ്ണം കഴിക്കേ ബാക്കി എന്തുവാ സാധനം എന്തി അവിടെ ഇരിക്കടാ അത്ര അരിയുണ്ടോ അത് വെള്ളം അത് ഇതാ ഫിഷ് ടാക്കാ വെള്ളം കുടിക്കാൻ പാടില്ല കേട്ടോ അത് എവിടെ പോ തുള്ളി ഐസ്ക്രീം കഴിക്കാൻ പാടില്ല ചലഞ്ച് മാറി ചലഞ്ച് മാറി ഇത് ചലഞ്ചായത് എന്തോ അരിയുണ്ടോ എന്താ അരി വല്ലതും ഉണ്ടോ ഭയങ്കര അരിയതോ കർത്താവ് കട്ടപ്പ എല്ലാം കാണുന്നുണ്ടോ നിനക്ക് തരാം നിനക്ക് തരാം നിനക്ക് തരാം നിനക്ക് തരാം നിനക്ക് തരാം തരാടാ തരാ എന്തുടാ നീ മുളക് കഴിക്കുന്നില്ലേ എപ്പോഴും അരി മാറിയോ വെള്ളം തീർന്നു പോയി എന്റെ വിഴുങ്ങാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഇല്ല പുകയൊന്നും ഇല്ല ഇത് എരിയാണോ കെമിക്കലല്ലോ ചവയ്ക്കുമ്പോഴേ നമുക്ക് തൊണ്ടയ്ക്ക് ഒരു ഇത് വരും കാരണം അത്രയും പൊടി കിടക്കും തലയും ചെവി എല്ലാം പെരുത്തങ്ങ് ഒരുമാതിരി വല്ലാത്തൊരവസ്ഥ അവന്റെ കണ്ട അറിയാതെ ഇത് ആക്ടിങ് ആണോ അല്ലയോ സാറേ കണ്ടത് കാണിച്ച് കണ്ടത് കാണിച്ച ഇഷ്യൂ ഇതാണ് ഇത് ആളിപൊളി ഒരു കുഴപ്പമില്ല ഇത് ഒരു നിമിഷം ഒരു നിമിഷം സഞ്ജു ടെക്ക് ഞാൻ തെറ്റിദ്ധരിച്ചു അറിയാം അല്ല സത്യം നമ്മള് ചിലപ്പോ ആക്ടിങ് ആയിരിക്കും അത് എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചത് കഴിക്കാൻ പക്ഷെ ഒരു കാര്യം ഉണ്ടാവും ഒരു തുള്ളി ആ ഒരു പീസ് നാക്കി വെച്ച് ഇതുവരെ എറിയുന്നു പെട്ടെന്ന് പോവും ഒരുത്തം പുറയുന്ന എനിക്ക് തരുമോ തോന്നിയത് അവനെ അവനെ ആ കെട്ടവിടെ കൊണ്ടുപോടാവേ അവന് കൊടുക്കാം അപ്പൊ ഇവരുടെയൊക്കെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഓറത്തിന്റെ അത് ഇച്ചിരി ബാക്കിയുണ്ട് എന്തേ ഉണ്ടോ അതായത് ചിന്നു തിന്നതിൻ്റെ അകത്ത് കുറച്ച് ബാക്കിയുണ്ട് അത് ഞാനും എൻ്റെ കട്ടപ്പയും കൂടെ തിന്നാണ് വിചാരിക്കുന്നത് അപ്പം ഒരു പീസ് ഞാൻ കഴിക്കുകയാണ് തരാടാ എരിയാടാ എരിയ കുഞ്ഞേ ഞാൻ പേടിക്കണ്ട കഴുകിയിട്ട് വെച്ചേക്കാണ് കേട്ടോ ഞാനെല്ലാം കളഞ്ഞ് നാളെ ആരും ഇത് അനിമലിൻ്റെ ഒന്നും വെൽഫെയറോ അങ്ങനെ ഒന്നും വരില്ല ഇത് കഴുകി വെച്ചേക്കാണ് കേട്ടോ അവന് വേണ്ടി മാത്രം രണ്ട് പീസ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എല്ലാം കൊടുക്കുന്ന അയ്യോ ഇനിയും വേണോ കട്ടപ്പാ
അയ്യോ, അപ്പൊ എങ്ങനെയുണ്ട് ജോളോ ചിപ്പിന്റെ അനുഭവങ്ങൾ? എനിക്ക് കിട്ടിയത് ഭയങ്കര ഏരിയായിരുന്നു. ഒരു അഞ്ചല്ല, 5-10 മിനിറ്റത്തേക്ക് തലയെല്ലാം കയറി അങ്ങ് പേരുത്തൊരുമാതിരി വല്ലാത്ത അവസ്ഥ. കാരണം എനിക്ക് ഒരുപാട് എരിയും പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം. അതിന്റെ ഇടയ്ക്ക് ഞാനൊരു ആവേശം കഴിക്കുകയും ചെയ്തു. ഇനി ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയാം, എന്റെ അത് എരി കൂടുതലാണോ എനിക്ക് തോന്നുന്നു. അത്യാവശ്യം ഇനി അതിന്റെ ചിലതിനകത്തൊക്കെ മറ്റേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ പല ചാനലിലും പല റിയാക്ഷൻസ് ആയിട്ടത്. ഇത് സത്യം കേട്ടോ, ഇത് മൂന്നെണ്ണയൊക്കെ കഴിക്കുന്നവന്മാരെയൊക്കെ പൂവിട്ട് പൂജിക്കണം കേട്ടോ. ഇച്ചിരി കഴിച്ചുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ക്യാമറമാനും കഴിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞാന് എന്തുവാ ഇവള് കഴിച്ച് ഇവള് രണ്ടുപേരും കഴിച്ചതിന്റെ ഒരു ചെറിയൊരു പീസ് മാത്രമേ ഞാൻ വെള്ളം ചെറിയൊരു പീസ് മാത്രമേ ഞാൻ കഴിച്ചോളൂ. സൂപ്പർ ആട്ടോ. ആ പൊടിയാണ് ഈ സംഭവം. ആ മുളകാണ്, അത് ചുമ്മാ മുളക് ഇങ്ങനെ വാരി പൊത്തിയാണ് തരുന്നത്. എനിക്ക് തല കറങ്ങിട്ടോ ഒന്നാമത്തെ കാര്യം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, ലൈക്ക് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ 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 യുവറാ എല്ലാവരും കൂടെ. കളഞ്ഞേക്കാം എരി, ഈ ഒരു എരി മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. ആ മുളക് പോട്ട്. അയ്യേ, ഇത് വെറും ബിസ്ക്കറ്റാ, ചിപ്സ് ഉണ്ട്. ഈ എരിയാണ് എനിക്ക് ഇട്ടേക്കുന്നത്, അത്രേ ഉള്ളൂ, ഒന്നുമില്ല. ഇതിപ്പം ഇത് ഇങ്ങനെ കട്ടപ്പ് കൊടുക്കുന്നത് കേട്ടോ. നാളെ ഒരു റിപ്പോർട്ട് അടിച്ചുകൊണ്ട് വരല്ലേ, ഇങ്ങനെയാണ് അവന് കൊടുക്കുന്നത്.